Now it's time to unlock your dreams. Car on Demand, the dream car of your choice. If you can dream it, we can show it. കോമ്പാക്ട് എസ് യു വി എന്നുള്ളൊരു സെഗ്മെൻറ്റ് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് ഓവർ വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ മാനുഫാക്ചറും ആ ഒരു സെഗ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലാണ് മൂവ് നടക്കുന്നത്. അതിലിപ്പോൾ ലക്ഷറി കാർ മേക്കർ ആണെങ്കിൽ ശരി, സാധാരണ നോർമൽ കാർ മേക്കർ ആണെങ്കിൽ ശരി, എല്ലാവർക്കും ആ ഒരു സെഗ്മെൻറ്റിൽ അവരുടെ പ്രസൻസ് ഉണ്ടാക്കുന്നുണ്ട്. ലക്ഷറി കാർ മേക്കറിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് പ്രസൻസ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് BMW. X1 ആയിരുന്നു അന്ന് കൊണ്ടുവന്നിരുന്നത്. X1 സെക്കൻഡ് ജനറേഷനായിട്ട് വന്നിരിക്കുന്ന പുതിയ മോഡലായിരുന്നു 2016 ഓട്ടോ എക്സ്പോൽ റിവീൽ ചെയ്തിട്ടുള്ള ന്യൂ ജനറേഷൻ X1. സോ ഇന്ന് കാർ ഓഫ് ഡിമാൻഡിൽ വന്നിരിക്കുന്ന ന്യൂ ജനറേഷൻ X1. BMW ഒരു സെയിൽ ലീഡിന് വളരെയധികം ഒരു ഹെൽപ്പ് ചെയ്തിട്ടുള്ള മോഡലിലൊന്നാണ് BMW X1. വോളിയം വൈസ് ഒരുപാട് വോളിയം ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. ഇന്ത്യ പോലുള്ള മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റ് വളരെ വലിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു മോഡലായിരുന്നു X1. പക്ഷെ അതിൻ്റെ ശേഷം വന്നിരിക്കുന്ന കോമ്പറ്റീഷൻ ഓഡി Q3 ആവട്ടെ, പിന്നീട് വന്ന മെർസിഡീസ് GLA ആവട്ടെ, വോൾവോ സെയിം കാറ്റഗറി അല്ലെങ്കിൽ വോൾവോൻ്റെ V40 ആവട്ടെ, ഇതെല്ലാം തന്നെ X1 സെയിലിനെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഒരു ഡൾ ഡിസൈനായിരുന്നു ആദ്യം വന്നിരിക്കുന്ന ഒരു ജനറേഷൻ X1 ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യാവുന്ന തരത്തിലാണ് പുതിയൊരു X1 BMW ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിക്ചറിൽ തന്നെക്കാളും ഇൻ മെറ്റൽ വളരെ ഡിഫറൻസാണ് ഈ X1 ഡിസൈനിലും അതുപോലെ തന്നെ ലുക്സിലും വന്നിരിക്കുന്നത്. കാണുമ്പോൾ ചെറിയൊരു മാറ്റമേ തോന്നുള്ളൂ, കാരണം പഴയ പ്രപ്പോഷൻ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ചേഞ്ച് BMW പുതിയ ഡിസൈന് മേച്ചാവുന്ന തരത്തിലുള്ള ഗ്രിൽ ട്രീറ്റ്മെൻറ്റും ഹെഡ്ലൈറ്റ് ട്രീറ്റ്മെൻറ്റും വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്യാരക്ടർ ലൈൻസ് വളരെ സിമിലർ ആയിട്ട് ആ മസ്കുലിൻ ലൈൻസ് എല്ലാം റീറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ റിയറിലേക്ക് വരുമ്പോൾ വീണ്ടും പുതിയ ടെയിൽ ലൈറ്റ് ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബമ്പർ ട്രീറ്റ്മെൻറ്റും ഡിഫറൻസ് വരുത്തുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ പുറമെ ഏറ്റവും അട്രാക്റ്റീവായി എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ അലോയ് ഡിസൈനാണ്. ഹൈലൈനിൽ വരുന്ന മൾട്ടി സ്പോക്ക് അല്ല വൈ സ്പോക്ക് ഡിസൈനെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. സോ ഡിസൈൻ വൈസ് വലിയൊരു ചേഞ്ച് വരുത്തി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് പകരം ആ ഉണ്ടായിരുന്ന പ്രൊപ്പോർഷൻ റീറ്റെയിൻ ചെയ്ത് കുറേ റിഫ്രഷ് ചെയ്യാനാണ് BMW ശ്രമിച്ചിട്ടുള്ളത്. അത് ഇൻ മെറ്റൽ എഫക്റ്റീവ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
നേരത്തെ X1 ഉണ്ടായിരുന്ന മറ്റൊരു ഡ്രോബാക്ക് ആയിരുന്നു ഇന്റീരിയർ ക്വാളിറ്റിയും ഡിസൈൻ. അതും വളരെയധികം മുന്നോട്ട് ഓവർകം ചെയ്യാൻ ശരിക്കും ഈ X1 കൊണ്ട് സാധിച്ചിട്ടുണ്ട്. BMW ഇന്ന് വന്നിരിക്കുന്ന കോർപ്പറേറ്റ് ഡിസൈൻ ഐഡൻറ്റിറ്റി റീറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് പുതിയ X1 ഇന്റീരിയർ ഡെവലപ്പ് ചെയ്തിരുന്നത്. അതിൽ പോപ്പ് ചെയ്ത് നിൽക്കുന്ന സ്ക്രീൻ ഉണ്ട്, അതിൽ നമുക്ക് ഹൈഡ്രോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ പുതിയതാണ്, അതും വളരെ BMW എന്നുള്ള അട്രാക്റ്റീവ് എലമെൻ്റ് ആണ്. ഒപ്റ്റിമം സൈസായുള്ള സ്റ്റിയറിംഗ് വീൽ അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മീറ്ററും മീറ്റർ കൺസോളിലുള്ള റീഡിങ്സ് എല്ലാം തന്നെ അതും റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും സെയിം ആയിട്ട് തോന്നിയെങ്കിലും കുറച്ചുകൂടി സ്പേഷ്യസ് ആക്കിയും കംഫർട്ടബിൾ ആക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമേ മെറ്റീരിയൽ യൂസേജും ഫിറ്റ് ആൻഡ് ഫിനിഷും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ എല്ലാ എലമെൻറ്റും തന്നെ വാല്യൂ ഫോർ മണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വേണം ശരിക്കും X1 പഴയത് നിന്ന് പുതിയനെ മെൻഷൻ ചെയ്യാൻ. അതിന് പുറമെ ഇപ്പോൾ ഉള്ള കോമ്പറ്റീഷനായിട്ട് മീറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു ചേഞ്ചസ് എല്ലാം വന്നിരിക്കുന്നത്. X1 ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ BMW ഒരു എലമെൻ്റ് ആണ് ഡ്രൈവിംഗ് പ്രഷർ എന്നുള്ളത്. അത് ഏത് BMW മോഡലും റീറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ X1 റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയൊരു ഡിഫറൻസ് പറയുന്നത് കഴിഞ്ഞ ജനറേഷൻ X1 പോലെയല്ല പുതിയ ജനറേഷൻ X1 ആർക്കിടെക്ചറല്ല. കഴിഞ്ഞ ജനറേഷൻ ഉണ്ടായിരുന്ന റിയർ വീൽ ഡ്രൈവ് ആർക്കിടെക്ചർ ആയിരുന്നെങ്കിൽ പുതിയ ജനറേഷൻ വന്നിരിക്കുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് ആർക്കിടെക്ചറാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന പവർ ട്രെയിൻ ആവട്ടെ, അതും കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു പവർ ട്രെയിൻ, അത് ശരിക്കും എഫക്റ്റീവ് ആണ്. 188 HP പവറുള്ള 2 L ഇൻലൈൻ 4-സിലിൻഡർ ടെർബോ ചാർജ് എഞ്ചിൻ ആണ്. 400 NM ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പവർ ശരിക്കും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള. ഇതിനെ മേറ്റ് ചെയ്തിട്ടുള്ള പുതിയ BMW ZF ഡെവലപ്പ് ചെയ്തിട്ടുള്ള 8-speed ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണെങ്കിലും നല്ലൊരു എഫിഷ്യൻസിയും ഇത് കാഴ്ചവെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 20 km/L ആണ് BMW ക്ലെയിം ചെയ്യുന്ന ഫ്യൂൽ എഫിഷ്യൻസി. എന്താണെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി യൂസിൽ വളരെയധികം എഫിഷ്യൻസി റേറ്റിനെങ്കിലും പ്രാക്ടിക്കലി കിട്ടാവുന്ന തരത്തിൽ തന്നെയാണ് ട്യൂണിംഗ് ഉള്ളത്. സോ പവർ ട്രെയിനും അതുപോലെ തന്നെ അതുകൊണ്ട് ഡ്രൈവിംഗ് ആസ്പെക്ട്സ് എല്ലാം തന്നെ ശരിക്കും BMW ഒരു ഒപ്റ്റിമമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊരു ബാലൻസ് ചെയ്യാനും BMW സാധിച്ചിട്ടുണ്ട്. എന്നാൽ BMW മറ്റൊരു ആസ്പെക്ട് എന്ന് ഡൈനാമിക്സ് ആണ്. അത് ബോഡി വെയിറ്റ് റേഷ്യോയിലാവട്ടെ, അതുപോലെ സസ്പെൻഷൻ ട്യൂണിങ്ങിലാവട്ടെ, സ്റ്റിയറിംഗ് ട്യൂണിങ്ങിലാവട്ടെ, ഇതിലെല്ലാം തന്നെ BMW എന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അത് പുതിയ X1 കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സിറ്റിംഗ് പൊസിഷനും തന്നെ ഒരു SUV എന്ന് കരുതി ഭയങ്കര ഹൈ ഒന്നുമല്ല, ഒരു നോർമൽ സിറ്റിംഗ് പൊസിഷനുള്ള കൂടുതലൊരു പ്രീമിയം ഹാച്ച്ബാക്കിൻ്റെ ഒരു ഫീലാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ യൂസേജും കുറച്ചുകൂടെ കണക്കിലെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ ആണ് ആക്ച്വലി X1 നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു കോമ്പാക്ട് SUV ആണെങ്കിലും ഓഫ് റോഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകുന്നില്ല, അതിനുള്ള ഒരു ട്യൂണിംഗ് അല്ല ആക്ച്വലി വന്നിരിക്കുന്നത്.
എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു മോശമായ റോഡിലോ അല്ലെങ്കിൽ ഒന്ന് ബീച്ചിലൊക്കെ മറ്റോ ഇറക്കണമെങ്കിൽ അതിനുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്, നല്ല പവറും വരുന്നുണ്ട്. സോ ഓൾ ടുഗദർ ഇറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ എസ് യു വി ആൻഡ് എൻ ഹാച്ച് ബാക്ക്. ഒരു മോർ ഓവർ ക്രോസ് ഓവർ ഫീലാണ് ലഭിക്കുന്നത്, ബട്ട് ഇറ്റ്സ് ഒപ്റ്റിമലി ഡിസൈൻഡ് ആൻഡ് ഒപ്റ്റിമലി ട്യൂൺഡ് ആൻഡ് എഞ്ചിനീയർഡ്. സോ വാല്യൂ ഫോർ മണി എന്നുള്ള ആസ്പെക്റ്റിൽ ഒരു നല്ല വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റ് ആയിട്ടാണ് എക്സ് വന്നിരിക്കുന്നത്. സോ നൗ യു ക്യാൻ easily go and take an X1 if you're a real BMW fan to have a compact SUV. Have fun, try safe. A car, dream for some, style statement for many. Always wear your seat belts and have a safe journey. This is Dhruv signing off.